കൊല്ലം പോളയത്തോട് റോഡരികിൽ നിന്ന വാഗമരം കടപുഴകി ലോറിക്ക് മുകളിലേക്ക് വീണ് അപകടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. റോഡരികൾ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിലായിരുന്നു മരം വീണത്. അപകടത്തിൽ ലോറിയുടെ കണ്ണാടി ചില്ലുകൾ തകർന്നു. ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 അപകടമുണ്ടായത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിലാണ് മരം വീണത്. കടപ്പാക്കടയിൽ നിന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി ലോറിക്ക് മുകളിൽ വീണുകിടന്ന മരം വെട്ടിമാറ്റി. കഴിഞ്ഞ മാർച്ച് 26 കോളേജ് ജംഗ്ഷനിലും സമാനമായ അപകടമുണ്ടായി. കോളേജ് ജംഗ്ഷനിൽ നിന്ന് വലിയ ആൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് 2 രണ്ട് കടകളും അന്ന് തകർന്നു. ടൗണിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അപകടാവസ്ഥയിലായ മരങ്ങളും മരച്ചില്ലകളും നിൽപ്പുണ്ട്. ഉണങ്ങിയ മരങ്ങളും യാത്രക്കാർക്ക് ഭീഷണിയാണ്. ആശ്രാമം മൈതാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡിനോട് ചേർന്ന് ഇത്തരത്തിൽ ഒട്ടേറെ മരങ്ങൾ നിൽപ്പുണ്ട്. അതിൽ ഒരെണ്ണം കഴിഞ്ഞയാഴ്ച വ്യവസായ വകുപ്പിന് സമീപം കടപുഴകി വീണ് നടപ്പാതയ്ക്ക് അരികിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ബാരിക്കേഡുകളും തകർന്നിരുന്നു. കഴിഞ്ഞ നവംബറിൽ SN വനിതാ കോളേജിന് സമീപം നിൽക്കുന്ന 10 പഴക്കമുള്ള മാവിന്റെ ശിഖരവും ഒടിഞ്ഞു വീണു. സാധാരണ ഇവിടെ സ്ഥിരമായി ഒട്ടേറെ വാഹനങ്ങൾ പാർക്കു ചെയ്യുകയും വിദ്യാർത്ഥികൾ സ്ഥിരമായി നിൽക്കുന്ന സ്ഥലവുമാണ്. എന്നാൽ അപകടം നടന്ന ദിവസം അവധിയായതിനാലും കടകൾ അടഞ്ഞുകിടന്നതുകൊണ്ടും അപകടം നടക്കുമ്പോൾ ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് ടൗണിൽ റോഡരികിൽ നിൽക്കുന്ന ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്നതും നാശത്തിന്റെ വക്കിലുമുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു നീക്കുകയോ മരങ്ങൾ തന്നെ വെട്ടിമാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.